കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് യുവതാര ചിത്രങ്ങളായ വാഴ എന്ന് പറയുന്ന സിനിമ ഇതാ ഒ ടി ടി റിലീസിന് തയ്യാറെടുക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന വാഴ എന്ന് പറയുന്ന സിനിമയുടെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് തീയതി റിലീസ് ടൈം അപ്ഡേറ്റ് ആണ്. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സോഷ്യൽ മീഡിയ താരങ്ങളായിട്ടുള്ള സിജു സണ്ണി, ജോമൻ ജോതിർ, ഹയർ ആഷിർ, സാഫ് ബോയ്, അമിത് മോഹൻ തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനെ ആനന്ദ് മേനോൻ ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു വാഴ എന്ന് പറയുന്ന സിനിമ. ഗുരുവായൂരമ്പല നടി ജയ 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 ഹെ തുടങ്ങിയ ഹിറ്റ് സിനിമകൾ അണിയിച്ചൊരുക്കിയ ബിപിൻ ദാസ് ആണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്ത് തിരക്കഥ രചിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ ഇവരോടൊപ്പം തന്നെ ജഗദീഷ്, അസീസ്, അതോടൊപ്പം തന്നെ കോട്ടയം നസീർ, നോബി തുടങ്ങിയവരൊക്കെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. നിക്കലം തിയേറ്ററിൽ മികച്ച കൈയടി നേടിയ ചിത്രം ഏകദേശം 50 ദിവസത്തോടടുത്തിരിക്കുമ്പോഴാണ് ചിത്രത്തിന് ഒ ടി ടി റിലീസ് ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയത്. നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ് ഹോട്ട്സ്റ്റാർ എന്നാണ് ഈ സിനിമയെ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത് നോക്കണത്. ഇന്ന് മിഡ് നൈറ്റ് ഈ സിനിമ ഹോട്ട്സ്റ്റാർ വരും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 11 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഹോട്ട്സ്റ്റാർ വാഴ എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഏകദേശം 4 കോടി ബഡ്ജറ്റ് ഒരുങ്ങിയ ചിത്രം 40 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ പണമാരി ചിത്രങ്ങളൊന്നായിട്ട് ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും അണിയറ പ്രവർത്തകർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോഴും ചിത്രത്തിന്റെ മികച്ച തിയേറ്ററുകൾ ഹോൾഡ് ചെയ്യാൻ വാഴ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഈ ഒരു ഓണക്കാലത്ത് സാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങൾ ഇനി ചിത്രം വലിയ വിജയങ്ങൾ സ്വന്തമാക്കി മുന്നേറുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ എത്രവരാണ് വാഴ എന്ന് പറയുന്ന സിനിമയുടെ ഒ ടി ടി റിലീസിനായിട്ട് കാത്തിരിക്കുന്നത്? കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.